അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി വകഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന അസ്തഫ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഒരിക്കൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹി നമസ്കാരത്തിനു വേണ്ടി മസ്ജിദുൻ നബവിയിൽ എത്തുകയും നമസ്കാര ശേഷം പ്രിയപ്പെട്ട അനുചരന്മാരോട് കുശലാന്വേഷണം നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൈഫ അസ്ബഹത്തും, നിങ്ങൾ പ്രഭാതത്തെ എങ്ങനെയാണ് വരവേറ്റത്, എങ്ങനെയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങൾ എഴുന്നേറ്റത് എന്ന് ചോദിക്കുമ്പോൾ സഹാബാക്കൾ പറഞ്ഞു, അസ്ബഹന മുഅ്മിനീന യാ റസൂലല്ലാഹ്, ഞങ്ങൾ തികഞ്ഞ വിശ്വാസികളായിരുന്നു, ഞങ്ങൾ സമ്പൂർണ്ണ മുഅ്മിനീങ്ങളായിരുന്നു ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, വമാ അലാമത്തു ഈമാനിക്കും, എന്താണ് നിങ്ങളുടെ ഈമാനിൽ ഇത്രത്തോളം നിങ്ങൾക്ക് ഉറപ്പുണ്ടായത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അവര് പറഞ്ഞ മറുപടി, നസ്ബിറു അലൽ ബലാഇ വനശ്കുറു അലർ റഹാഇ വനർല്ലാ ബിൽ ഖലാഇ. ഞങ്ങൾക്ക് മൂന്ന് സ്വഭാവമുണ്ട്. ഒന്നാമത്തേത് നസ്ബിറു അലൽ ബലാ, അള്ളാഹുവിന്റെ ഏത് പരീക്ഷണങ്ങൾ വന്നാലും ഞങ്ങളത് സഹിക്കും, ഞങ്ങളത് ക്ഷമിക്കും, അതിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കും, തളർന്നു പോകാതെ ഞങ്ങൾ പിടിച്ചു നിൽക്കും. രണ്ടാമത്തേത് വനശ്കുറു അല റൊഹായി, ഏത് അനുഗ്രഹങ്ങൾ അത് ചെറുതായാലും വലുതായാലും അള്ളാഹു തരുമ്പോൾ അതിന് ഞങ്ങൾ നന്ദിയുള്ളവരാകും, ഞങ്ങളതിൽ ശുക്ർ ചെയ്യുന്നവരാകും. മൂന്നാമത്തേത് വനർല്ലാ ബിൽ ഖലാഇ, അള്ളാഹു ഏതു വിധിയാണ് വിധിച്ചതെങ്കിലും അതിൽ സംതൃപ്തരായി, അതിന് ഞങ്ങൾ പൊരുത്തപ്പെട്ട് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് കരുതി ഞങ്ങൾ അതിൽ തൃപ്തരാകും എന്ന് സഹാബത്ത് മറുപടി പറഞ്ഞു. ആ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, അന്തും മുഅ്മിനൂന ഹഖ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണ് എന്ന് മറുപടിയും കൊടുത്തു. നമുക്കുണ്ടാകേണ്ട മൂന്ന് ക്വാളിറ്റിയാണ്. ഒന്ന്, പരീക്ഷണങ്ങളിൽ അത് ചെറുതായാലും വലുതായാലും ക്ഷമിക്കുക. രണ്ട്, അനുഗ്രഹങ്ങൾ ചെറുതായാലും വലുതായാലും നന്ദിയുള്ളവരാവുക. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ, അള്ളാഹുവിന്റെ വിധി അവന്റെ ഖലാഇ, അതിൽ സംതൃപ്തരായി സമ്പൂർണ്ണ മുഅ്മിനീങ്ങളാവുക.